ചിത്തിര തോണിയിൽ അക്കരെ പോകാൻ എത്തിടാമോ പെണ്ണേ. 1979 പുറത്തിറങ്ങിയ കായലും കയറും എന്ന ചിത്രത്തിലെ പ്രശസ്തമായ ഗാനമാണിത്. കെ വി മഹാദേവന്റെ സംഗീതത്തിൽ ഈ ഗാനം രചിച്ചത് പൂവച്ചൽ ഖാദറാണ്. കവി, ഗാനരചയിതാവ്, എഞ്ചിനീയർ എന്നീ നിലകളിൽ പ്രശസ്തനായ പൂവച്ചൽ ഖാദർ അബൂബക്കർ പിള്ളയുടെയും റാബിയത്തുൽ അദബിയ ബീവിയുടെയും അഞ്ചാമത്തെ മകനായി തിരുവനന്തപുരത്ത് പൂവച്ചലിലാണ് ജനിച്ചത്. നിന്നെ കണ്ടാൽ മയങ്ങി നിൽക്കും തോണി, നിന്നെ കാണാതിരുന്നാൽ മടിച്ചു നിൽക്കും തോണി. ചെറുപ്പത്തിൽ ട്യൂഷൻ പഠിപ്പിച്ച വിശ്വേശ്വരൻ നായർ എന്ന അധ്യാപകനാണ് ഖാദറിനെ വായനയുടെയും എഴുത്തിന്റെയും ലോകത്തേക്ക് കൈപിടിച്ചു നടത്തിയത്. അക്കാലത്ത് നാട്ടിൽ നിന്നും പ്രസിദ്ധീകരിച്ച കയ്യെഴുത്തു മാസികയിൽ ഒരു കവിത എഴുതിയാണ് എഴുത്തിന്റെ തുടക്കം. നാട്ടുകാരനും കവിയുമായ കെ സി കാട്ടാക്കട ഈ കവിത കാണുകയും കവിതയിലേക്ക് ഖാദറിനെ നയിക്കുകയും ചെയ്തു. അതുവഴി ആനുകാലികങ്ങളിൽ നിരവധി കവിത എഴുതാനും സാധിച്ചു. ഇതിനിടെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഖാദർ ഉദ്യോഗസ്ഥനായി കോഴിക്കോട്ടെത്തുന്നു. അവിടെ വച്ച് ചന്ദ്രിക വീക്കിലിയുടെ എഡിറ്ററായിരുന്ന കാനേഷ് പൂനൂരുമായി പരിചയം വരുന്നു. അദ്ദേഹത്തിൽ കൂടിയാണ് അന്ന് കലാസംവിധായകനും സഹസംവിധായകനുമായ ഐ വി ശശിയുമായി പരിചയപ്പെടുന്നത്. അങ്ങനെ ആ ഒരു ബന്ധത്തിലാണ് ശശി അസോസിയേറ്റഡ് ഡയറക്ടറായി വർക്ക് ചെയ്ത ഒരു പടം കവിത എന്ന് പറയുന്ന പടം. കവിത എന്ന് പറയുന്നത് വിജയ നിർമ്മല ഡയറക്ട് ചെയ്ത പടമാണ്. വിജയ നിർമ്മല എന്ന് പറയുന്നത് നമ്മുടെ ഭാർഗവി നിലയം എന്ന ചിത്രത്തിൻ്റെ നായികയായിരുന്നു. അന്ന് മലയാളത്തിൽ ഭാർഗവിക്കുട്ടി എന്നൊരു ടൈറ്റിലിൽ അറിഞ്ഞിരുന്ന നായികയായിരുന്നു. അപ്പോഴാ അവർ ആയിരുന്നു ഈ പടത്തിൻ്റെ സംവിധാനം. അതിൻ്റെ അസോസിയേറ്റഡ് ഡയറക്ടറും ആർട്ട് ഡയറക്ടറും ഐ വി ശശിയായിരുന്നു. പിന്നെ ഷെറീഫ് എന്ന് പറയുന്ന ഷെറീഫും ഈ ചന്ദ്രീയ വീക്കിലിയിൽ നോവൽ നിറങ്ങളുടെ സംഗീതം എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ ശ്രദ്ധിക്കപ്പെട്ട നോവൽ എഴുതിയിരുന്ന ഇതാണ്. ആ നിറങ്ങൾ ആണ് പിന്നീട് കാറ്റുവിതച്ചവൻ എന്ന് പറഞ്ഞ് പടമാകുന്നത് ക്രിസ്ത്യൻ ആർട്സിൻ്റെ. അപ്പോൾ അങ്ങനെ ഈ കോഴിക്കോട് ഒരു സർക്കിളാണ് നമ്മൾ സിനിമയിലേക്ക് വരാനുണ്ടായ ഒരു കാരണമായി. തുടർന്ന് കാറ്റുവിതച്ചവൻ, സലാം കാരശ്ശേരി നിർമ്മിച്ച ചുഴി, ഐ വി ശശിയുടെ ആദ്യ ചിത്രമായ ഉത്സവം, സംഗീത സംവിധായകൻ രവീന്ദ്രന്റെ ആദ്യ ചിത്രമായ ചൂള തുടങ്ങിയ ചിത്രങ്ങളിൽ പാട്ടുകൾ എഴുതുന്നു. സുഹൃത്തുക്കളായ രഘുരാജ് നെട്ടൂർ, എൻ വി ഹരിദാസ് എന്നിവർ വഴിയാണ് കായലും കയറും എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവായ ശിവസ്വാമിയെ പരിചയപ്പെടുന്നതും പാട്ടുകൾ എഴുതുന്നതും. തെന്നിന്ത്യൻ സംഗീത ചക്രവർത്തിയായിരുന്ന കെ വി മഹാദേവനാണ് പാട്ടുകൾ സംഗീതം ചെയ്തത്. അങ്ങനെ 5 ദിവസമാണ് പുള്ളി ഈ കമ്പോസിന് വേണ്ടി പിന്നെ തന്നിട്ടുള്ള കോൾ ഷീറ്റ്. അപ്പോൾ ഞങ്ങൾ ഹരിദാസ്, പിന്നെ ഡയറക്ടർ കെ എസ് ഗോപാലകൃഷ്ണൻ, ശിവസ്വാമി പ്രൊഡ്യൂസർ, അപ്പോൾ ഞങ്ങൾ 4 പേരും പുള്ളിയുടെ വീട്ടിൽ വെച്ച്, ഇവിടുന്ന് പറഞ്ഞാൽ കമ്പോസിന് പ്രത്യേക ഒരു റൂമുണ്ട്, അവിടെ വെച്ചായിരുന്നു കമ്പോസി. അത് പുഴയന്തി സാറായിരുന്നു അസിസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോഴത് നമ്മൾ വളരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു കമ്പോസിങ് രീതിയായിരുന്നു. കാരണം ഈ 2 പാട്ട് വെച്ച് അല്ല, 1 പാട്ട് ചെയ്യാം എന്നുള്ളത്, പുള്ളി ഓരോ പാട്ടിനും ഒരു 15-20 മിനിറ്റ് കൊണ്ട് പാട്ട് പല്ലവിയും അനുപല്ലവിയും പുള്ളി ചെയ്ത് കഴിയും. അങ്ങനെ 1 ദിവസം തന്നെ 2 പാട്ട് ചെയ്തു. അങ്ങനെ 5 ദിവസം എന്നുള്ളത് പിന്നെ 3 ദിവസമായി ചുരുങ്ങി. അങ്ങനെ ഒരു അനുഭവമായിരുന്നു. ഇത് ലൊക്കേഷൻ ചിറയൻകീഴായിരുന്നു. കായലും കയറിൻ്റെ ഒരു തൊഴിൽ മേഖലയാണല്ലോ അത്. അപ്പോൾ അവിടെ വെച്ചായിരുന്നു ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത്
ചിറയൻകീഴാണ് എന്നുള്ളത് നേരത്തെ തന്നെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഈ ഇതെനിക്ക് വളരെ പരിചിതമുള്ള ഇതാണ്, കാരണം എൻ്റെ വൈഫിൻ്റെ വീട് ചിറയൻകീഴാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പല സന്ധ്യയിലും പോയിരുന്നിട്ടുള്ള ഒരു പ്രദേശമാണ്, കാരണം ഈ വെള്ളം അന്ന് അക്കരെ ഇത് കടക്കുന്ന വള്ളത്തിലാണ്. അപ്പോഴങ്ങനെ ഉള്ളൊരു അന്തരീക്ഷം, നമ്മുടെ ഒരു ആത്മാംശമുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അലയുടെ കൈകൾ കരുതും പരിവളയണിയാൻ വരുകില്ലേ. സിനിമയിലെത്തും മുൻപേ ആകാശവാണിയിൽ പാട്ടുകൾ എഴുതി പേരെടുത്ത പൂവച്ചൽ ഖാദർ രാഘവൻ മാസ്റ്റർക്കൊപ്പവും എം ജി രാധാകൃഷ്ണനുമായും ചേർന്ന് നിരവധി ലളിതഗാനങ്ങൾ ഒരുക്കുകയുണ്ടായി. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെൻ്റെ രാധേയുറക്കമായോ, രാജീവ നയനൻ്റെ വാർത്തകൾ കേട്ടെൻ്റെ ഇത് എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ പൂവച്ചൽ ഖാദർ എഴുതി ഏറെ പ്രശസ്തമായ ലളിതഗാനം. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെൻ്റെ രാധേയുറക്കമായോ. രാധാകൃഷ്ണൻ ചേട്ടനുമായിട്ടുള്ള ഒരു ബന്ധം എന്തെന്ന് പറഞ്ഞാൽ, നമ്മള് സിനിമയിൽ പാട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പാട്ട് ചെയ്തിട്ടുണ്ട്, അതായത് ആകാശവാണിക്ക് വേണ്ടി. അപ്പോൾ ഈ രാമായണക്കിളി, ശാരികപ്പെങ്കിളി, ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെൻ്റെ രാധയെ ഉറക്കമായോ, അനുരാഗ് ലേഖനം, മനതാരിലെഴുതിയ പ്രിയതമനയുടെ തൊഴി, ഇതൊക്കെ നമ്മൾ ആകാശവാണിക്ക് വേണ്ടി ചെയ്ത പാട്ടുകളായിരുന്നു. അപ്പോൾ ഈ ആകാശവാണിയിൽ അന്ന് ലളിത സംഗീത പാഠം എന്ന് പറയുന്ന വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ അതിൽ ഒരു ഒരു ലളിത സംഗീത പാഠം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പിന്നെ 10 പടത്തിന് പാട്ടെഴുതുന്നതിനേക്കാളും പോപ്പുലാരിറ്റി കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ആകാശവാണിക്ക് വേണ്ടിയാണ് ആദ്യം ഈ പാട്ടുകൾ ചെയ്യുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1979 ഭരതന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന തകര എന്ന ചിത്രത്തിലെ ഗാനമാണിത്. എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ പൂവച്ചൽ ഖാദർ എഴുതിയ ഈ ഗാനം പാടിയത് എസ് ജാനകിയാണ്. പക്ഷേ ഈ ആകാശവാണിക്ക് വേണ്ടി ചെയ്ത പാട്ടുകളാണ് ഈ പിന്നെ തകര എന്ന പടത്തിൽ പാട്ട് ചെയ്യാനുണ്ടായ ഒരു കാരണമെന്ന് പറയുന്നതായിരുന്നു. കാരണം ഈ തകരയിലെ പാട്ട് ചെയ്യുന്നതിന് മുമ്പ് പിന്നെ ഭരതേട്ടൻ എന്നെ അറിയില്ലായിരുന്നു. കാരണം പാട്ട് കേട്ടിട്ടുണ്ട്, സിനിമയിലെ പാട്ടും കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പുള്ളി ഈ രാമായണക്കിളിയും ജയദേവ കവിയൊക്കെ പുള്ളിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ രാധാകൃഷ്ണൻ ചേട്ടൻ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, പിന്നെ ഖാദർ നമ്മൾ ഭരതന് വേണ്ടി ചിലപ്പോൾ ഒരു പടം ചെയ്യേണ്ടി വരും കേട്ടോ, പുള്ളി നമ്മുടെ ഈ പാട്ടുകളൊക്കെ വളരെ ലളിതാനങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെട്ട് ഇട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു 4-5 മാസം കഴിഞ്ഞ് ആണ് ഈ തകരയ്ക്ക് വേണ്ടി ഭരതേട്ട എന്നെ വിളിക്കുന്നത്. ഇത് 1980 ഭരതന്റെ സംവിധാനത്തിൽ വന്ന ചാമരം എന്ന ചിത്രത്തിലെ പ്രശസ്തമായ ഗാനം. എം ജി രാധാകൃഷ്ണൻ പൂവച്ചൽ ഖാദർ കൂട്ടുകെട്ടിൽ വന്ന ഈ ഗാനം പാടിയത് എസ് ജാനകിയാണ്. ഭരതേട്ടൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, പുള്ളി ഇന്നത് വേണം, ഇപ്പൊ ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് എനിക്ക് ഇന്നത് മാതിരി വേണം എന്ന് പറയില്ല. പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് സന്ദർഭം, അതായത് ഈ മുറച്ചിറക്കനെ കാത്തിരിക്കുന്ന ഒരു മുറപ്പെണ്ണാണ്. അപ്പോൾ ഈ മുറച്ചിറക്കൻ എന്ന് പറയുന്നത് പുള്ളി ഒരു
പിന്നെ കൃഷി സ്വന്തം കൃഷി പരിപാടിയൊക്കെ ആയിട്ടുള്ള നാട്ടുമ്പുറത്തുകാരനായിട്ടുള്ള ഒരു മുറച്ചെറുക്കൻ. പിന്നെ ഈ മുറപ്പെണ്ണ് എന്ന് പറയുന്നത് ഒരു കോളേജ് ലെക്ചറാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു പ്രണയമാണ്. അപ്പോൾ നമ്മളിത് ഷൂട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് തൃപ്പൂണിത്തുറ ഇങ്ങനെ ഈ നിറഞ്ഞ ഈ പാടങ്ങളുടെ ഇടയ്ക്ക് കൂടെ ഒക്കെ ഇവർ സഞ്ചരിച്ചിട്ട് ഒക്കെ ഇങ്ങനെ ആണ്. അപ്പോൾ പുള്ളി അങ്ങനെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കും. അപ്പോൾ ആ ചിത്രത്തിൽ നിന്നാണ് നമ്മൾ ഒരു പാട്ട് ഉണ്ടാക്കുന്നത്. ശശികുമാറിൻ്റെ സംവിധാനത്തിൽ 1983 പുറത്തു വന്ന ആട്ടക്കലാശം എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. രവീന്ദ്രനു വേണ്ടി സിനിമയിൽ പൂവച്ചൽ ഖാദർ ആദ്യമായി പാട്ടുകൾ എഴുതുന്നത് രവീന്ദ്രന്റെ തന്നെ ആദ്യ സംരംഭമായ ചൂള എന്ന ചിത്രത്തിലായിരുന്നു. തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ പാട്ടുകൾ ഒരുക്കിയ പൂവച്ചൽ രവീന്ദ്രൻ സഖ്യത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരു ഗാനമാണിത്. നമ്മൾ സിനിമയിൽ പാട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ പാട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പുള്ളി ഇങ്ങനെ അന്ന് ഡബ്ബിങ് ആർട്ടിസ്റ്റ് പിന്നെ കോറസ് ഒക്കെ പാടാൻ വരുമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് സ്റ്റുഡിയോയിൽ വെച്ച് പിന്നെ പരിചയപ്പെടുകയും അപ്പോൾ എന്നോട് പറഞ്ഞ കാറ് എൻ്റെ കുറച്ച് ട്യൂണുണ്ട്, ഞാനൊരു ദിവസം വീട്ടിൽ വന്നിട്ട് ഇത് പാടി കേൾപ്പിച്ചു തരാം, എനിക്കതൊന്ന് ലിറിക്സ് എഴുതി തരണം, കാരണം വെറുതെ നമുക്കൊന്ന് പാടാൻ വേണ്ടിയാണ്, കാരണം ട്യൂണ് മാത്രമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിനൊരു ലൈൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പാടാൻ ഒരു ഇതാവുമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളി വന്ന് ഒരു 4-5 ട്യൂണ് പാടിത്തരുകയും അതിനുവേണ്ടി നമ്മൾ പാട്ട് ഇതൊക്കെ ചെയ്തു. അത് ഈ പടം ചെയ്യുന്നതിന് മുമ്പാണ്, ഈ ചൂള ചെയ്യുന്നതിന് മുമ്പാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ അന്ന് ചെയ്ത വെറുതെ എഴുതിയ പാട്ട് പിന്നീട് ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുള്ള ചില പടങ്ങളിൽ ചേർത്തിട്ടുണ്ട്. പിന്നീട് കുറേ പടം, എന്ന് പറഞ്ഞാൽ ഒരു 30 പടം രവിയേട്ടനായിട്ട് ചെയ്തിട്ടുണ്ട്. മഴക്കാലമേഘം ഒന്ന് മലറൂഞ്ഞാലാട്ടിയത്, ഇത് തേടി തേടി തന്നെ ഒരു ജീവൻ വാടിയത്. ബാലാജി ഫിലിംസിന്റെ ബാനറിൽ ബാലാജി നിർമ്മിച്ച് കൃഷ്ണമൂർത്തി സംവിധാനം ചെയ്ത പ്രേമാഭിഷേകം വരുന്നത് 1982. ഗംഗയെ അമരൻ പൂവച്ചൽ ഖാദർ കൂട്ടുകെട്ടിൽ വന്ന ഇതിലെ ഗാനങ്ങളെല്ലാം ഹിറ്റുകളായിരുന്നു. ഒരു മൗനം പാടിയത്, അതിൽ മോഹം കൂടിയത്, ഗംഗമരന്ന് തന്നെ തമിഴിലെ വേൾഡ് പ്രസിദ്ധനായ ലിറിക് റൈറ്ററാണ്. പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടറാണ്. പിന്നെ ഇളയരാജയുടെ ബ്രദറാണ്. അതായത് ഇവരൊരു പാവലർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ്, അതായത് പാവലർ വരദരാജൻ, ഇളയരാജ, പിന്നെ ഒരു ഇത് ഗംഗമരൻ, പിന്നെ ഒരു ബ്രദറും കൂടെ. അപ്പോൾ ഇവർ ചേർന്നിട്ട് അവർക്ക് ഒരു പ്രൊഡക്ഷനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പിന്നെ അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത് വളരെ ഇതായിട്ട് പുള്ളി അപ്രീഷിയേറ്റ് ചെയ്യും. നല്ല നല്ല ലൈൻസ് കാണുമ്പോൾ തന്നെ പുള്ളി വളരെ ഇതായിട്ട് ഒരു ലിറിക് റൈറ്റർ മറ്റൊരു ലിറിക് റൈറ്റർ മനസ്സിലാക്കുന്നു എന്നുള്ള ഒരു ഇതും കൂടെ അതിനുണ്ടായിരുന്നു. നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രിക, നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രിക, ഞാൻ രചിച്ച കവിതകൾ നിന്റെ മിഴിയിൽ കണ്ടു ഞാൻ, വരാതെ വന്ന എൻ ദേവി നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രിക. പ്രശസ്ത സംഗീത സംവിധായകൻ ശ്യാമിന്റെ സംഗീതത്തിൽ പൂവച്ചൽ ഖാദർ എഴുതി ചിത്രപാടിയ ഗാനമാണിത്. ജോഷിയുടെ സംവിധാനത്തിൽ 1985 പുറത്തുവന്ന
നിറക്കൂട്ട് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലേതാണ് ഈ ഗാനം. കോട്ടയത്ത് ഒരു ഹോട്ടലിൽ വെച്ചായിരുന്നു ഈ പാട്ട് കമ്പോസ് ചെയ്തത്. അപ്പോൾ കോട്ടയത്ത് പോകാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ നിറക്കൂട്ട് പടത്തിൻ്റെ പ്രൊഡ്യൂസർ ജോയ് തോമസ്, ജൂബിലി പിക്ചേഴ്സ്, അപ്പോൾ ജൂബിലി പിക്ചേഴ്സിൻ്റെ പടമായിരുന്നു. അപ്പോൾ അത് ആ പാട്ട് പുള്ളി ട്യൂൺ കേൾക്കുമ്പോൾ തന്നെ ഒരു വളരെ ഒരു പ്രത്യേകതയുള്ള ഒരു ട്യൂണായിട്ട് തോന്നിയിരുന്നു. ഈ ഗാനം ശ്യാമിന്റെ ട്യൂണിനനുസരിച്ച് പൂവച്ചൽ ഖാദർ എഴുതിയതാണ്. അക്കാലങ്ങളിൽ ട്യൂണിനനുസരിച്ച് പാട്ടുകൾ എഴുതുകയും പാട്ട് എഴുതിയ ശേഷം ട്യൂൺ ചെയ്യുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. അതിപ്പോ ശ്യാം സാറൊക്കെ പറഞ്ഞിട്ടുണ്ട്, കമ്പോസിംഗ് ടൈമിൽ തന്നെ പുള്ളിയെല്ലാം പറയാം, ഖാദർ ഇങ്ങനെ ഈ ട്യൂണിന് ഈ തുടക്കം ആ ഒരു വാക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ പുള്ളി. ഞാൻ പറഞ്ഞ് ട്രൈ ചെയ്യാൻ നോക്ക്. അത് കഴിഞ്ഞ് പാട്ട് എഴുതി കഴിയുമ്പോൾ പുള്ളി വളരെ പിന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞത്. അതുപോലെ ജോൺസൺ തന്നെ ഇപ്പോൾ അനുരാഗിണിയൊക്കെ നമ്മൾ ട്യൂണിന് എഴുതിയ പാട്ടാണ്. അപ്പോൾ പുള്ളി തന്നെ അത് പാടി നോക്കുന്ന സമയത്ത് വളരെ ഇതായിട്ട് വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് പുള്ളി പറഞ്ഞിട്ടുള്ളതാണ്. അത് പാട്ടാകുന്നില്ല, കവിത വരുമ്പോഴേ പാട്ടാകുന്നുള്ളൂ. അവിടെയാണ് ഈ കോമ്പിനേഷന്റെ ഗ്രേറ്റ്നെസ്. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ. ഇത് 1985 ജോഷിയുടെ സംവിധാനത്തിൽ വന്ന ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിലെ ഗാനം. ജോൺസൺ പൂവച്ചൽ ഖാദർ കൂട്ടുകെട്ടിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഈ ഗാനം. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. ആദ്യം ജോൺസണും ഞാനും തമ്മിൽ മീറ്റ് ചെയ്യുന്ന 1982, അതായത് തുറന്ന ജയിൽ എന്നുള്ള പടം. അതായത് പുള്ളി 81 പുള്ളി സ്വതന്ത്രമായി മ്യൂസിക് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത വർഷം തന്നെ ഞങ്ങൾ മീറ്റ് ചെയ്യണം. അപ്പോൾ മൂന്നാമത്തെ പടമാണെന്നാണ് എൻ്റെ ഓർമ്മ. ആദ്യം ഇണയത്തേടി പിന്നെ വയൽ എന്ന് പടം, ഇത് തുറന്ന ജയിൽ മൂന്നാമത്തെ പടമായിരുന്നു. ശശികുമാർ സാറായിരുന്നു എൻ്റെ ഡയറക്ടർ. അപ്പോൾ അതിൽ ഞങ്ങൾ പാട്ട് എഴുതിയാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത് ചെയ്യുന്ന പടം പാളങ്ങളാണ്, ഭരതേട്ടൻ്റെ പടം. പക്ഷെ അതിൽ പുള്ളി ട്യൂൺ കമ്പോസ് ചെയ്തിട്ട് ആണ്. പക്ഷേ ഇത് രണ്ടും നമ്മൾ നോക്കുമ്പോൾ ഏതാണ് എഴുതി ചെയ്തത് ഏതാണ് ട്യൂൺ ചെയ്തതെന്ന് ആ ഒരു വ്യത്യാസം തോന്നില്ല. അപ്പോൾ അത് ഒരു എഴുത്തുകാരൻ്റെയും സംഗീത സംവിധായകൻ്റെയും ഒരു ഹാർമണി എന്ന് പറയുന്ന ഒരു അവസരം, ആ ഒരു മനസ്സിൻ്റെ ഐക്യം കൂടെ ഇതിന് വളരെ പ്രധാനമാണ്. ആയിരത്തി തൊള്ളായിരത്തി 1982 ഭരതന്റെ സംവിധാനത്തിൽ വന്ന പാളങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനമാണിത്. പൂവച്ചൽ ഖാദർ ജോൺസൺ സഖ്യത്തിൽ വന്ന ഈ ഗാനവും ഏറെ ശ്രദ്ധേയമായി. ആയിരത്തി തൊള്ളായിരത്തി 1989 ലോഹിതദാസിന്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത ദശരഥം എന്ന ചിത്രത്തിലെ ഗാനമാണിത്. മന്ദാരച്ചപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ ഉള്ളിലാമോദത്തിരകൾ. ജോൺസൺ പൂവച്ചൽ ഖാദർ കൂട്ടുകെട്ടിൽ വന്ന ഈ ഗാനവും ഏറെ ശ്രദ്ധേയമായി. മന്ദാരച്ചപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ. ലോഹിതദാസ് ആയിരുന്നു എൻ്റെ സ്ക്രിപ്റ്റ്. അപ്പോൾ ലോഹി അവിടെ ഊട്ടിയിൽ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലൊക്കേഷനും ഊട്ടിയാണ്.
അപ്പോൾ ഈ കമ്പോസിങ് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഊട്ടി വഴി പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ കാറിന് ഊട്ടിയിൽ വരികയും കമ്പോസിങ് എന്ന് പറഞ്ഞാൽ ട്യൂണിങ് മാത്രമേ കഴിഞ്ഞുള്ളൂ, ലിറിക് എഴുതിയിട്ടില്ലായിരുന്നു. അങ്ങനെ അവിടെ വന്ന് ഊട്ടിയിൽ ഒരു ദിവസം ഞങ്ങൾ ക്യാമ്പ് ചെയ്തു. ക്യാമ്പ് ചെയ്ത് അവിടെ നിന്ന് പിന്നെ അടുത്ത പിന്നെ ദിവസമാണ് ഈ റെക്കോർഡിങ്ങിന് വേണ്ടി വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ പാട്ട് ഊട്ടിയിൽ വെച്ച് എഴുതുന്ന ആ ലൊക്കേഷൻ്റെ ഒരു ഇൻസ്പിറേഷനൊക്കെ ഈ പാട്ടിന് ഉണ്ടായിരുന്നു. കെ രാഘവൻ, ദേവരാജൻ, എം കെ അർജുനൻ, എം ജി രാധാകൃഷ്ണൻ, ജോൺസൺ, ഇളയരാജ, ഗംഗൈ അമരൻ, ശ്യാം, രവീന്ദ്രൻ, രഘുകുമാർ തുടങ്ങി ഒട്ടുമിക്ക സംഗീത സംവിധായകർക്കൊപ്പവും പ്രവർത്തിച്ച പൂവച്ചൽ ഖാദറിനെ തേടി 1980 ചാമരത്തിലെ പാട്ടുകൾക്ക് ക്രിട്ടിക്സ് അവാർഡ് എത്തുകയുണ്ടായി. കൂടാതെ 2006 ലളിതഗാനങ്ങൾക്കുള്ള സംഗീത നാടക അക്കാദമി അവാർഡ്, പി ഭാസ്കരൻ പുരസ്കാരം, കേരള മാപ്പിള സംഗീത അക്കാദമി അവാർഡ്, രാഗമാലിക ജയൻ പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചു. ആയിരത്തി 1986 പുറത്തുവന്ന പ്രിയദർശന്റെ താളവട്ടം എന്ന ചിത്രത്തിലെ ഗാനമാണിത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് രഘുകുമാറും രാജാമണിയുമാണ് സംഗീതം പകർന്നത്. രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ ചേർന്നപ്പോഴൊരു പ്രത്യേക ഒരു സ്റ്റൈലാണ് അതിൻ്റെ സംഗീതത്തിന് ലഭിച്ചിട്ടുള്ളത്. അതിൽ പൊൻവീണെ പിന്നെ കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന വെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ, ആകാശം താഴുന്നു നീഹാരം തൂകുന്നു കതിരൊളികൾ പടരുന്നു ഇരുളലകൾ അകലുന്നു പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തുടുത്ത മാനം നോക്കി കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ. 1973 ഗാനരചയിതാവ് എന്ന നിലയിൽ കലാജീവിതം ആരംഭിച്ച പൂവച്ചൽ ഖാദർ എന്ന സൗമ്യനായ ഗാനരചയിതാവ് ഏതാണ്ട് 350 ചിത്രങ്ങളിലായി 1200 പാട്ടുകൾ രചിച്ചു. സിനിമയ്ക്ക് പുറത്ത് മലയാളികൾക്ക് എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരുപിടി ലളിത ഗാനങ്ങളും. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെൻ്റെ രാധേയുറക്കമായോ. പാട്ടെഴുത്തിൻ്റെ സർഗപ്രക്രിയയിൽ ഇന്നും സജീവ സാന്നിധ്യമായ പൂവച്ചൽ ഖാദർ കുടുംബസമേതം തിരുവനന്തപുരത്ത് തിരുമലയിലുണ്ട്. പാട്ടിൻ്റെ പുതിയ വരികൾ തേടി പാട്ടിൻ്റെ വഴിയെ രാധേയുറക്കമായോ.